നമസ്കാരമുണ്ട്. മലയാള സിനിമാ ചരിത്രത്തിൽ ആക്ച്വലി വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയാകും സൂഫിയും സുജാതയും. കാരണം ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കൊറോണയുടെ വർത്തമാനവും വന്നതിന് ശേഷം പല ഭാഷകളിലെ സിനിമകളും ആദ്യമായിട്ട് തിയേറ്ററിന് മുൻപായിട്ട് ഓൺലൈൻ സ്ട്രീമിംഗ് സർവീസുകളിലൂടെയൊക്കെ റിലീസ് എന്ന വർത്തമാനം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ മലയാളം മെയിൻ സ്ട്രീം മുഖ്യധാരാ സിനിമകളിൽ ആദ്യമായിട്ടാണ് ഒരു ചിത്രം തിയേറ്ററിലെത്തുന്നതിന് മുൻപായിട്ട് ഒ ടി ടി റിലീസ് ഓപ്റ്റ് ചെയ്തത്. ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൻച്വലി യുനോ ലൈഫ് ഷുഡ് മൂവ് ഓൺ എന്ന് പറയുന്ന പോലത്തെ ഒരു വർത്തമാനമാണ്. കാരണം ഇപ്പോഴും ബാക്കി എന്താണ് വർത്തമാനം, അല്ലെങ്കിൽ ഒരുപാട് പുതിയ നിയമങ്ങൾ ഇനി അങ്ങോട്ട് ഷൂട്ടിങ്ങിലും പ്രൊഡക്ഷനിലും ഒക്കെ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈവൻ പ്രൊഡ്യൂസർമാർക്ക് അവരുടെ കാശ് തിരിച്ചു കിട്ടുക തുടങ്ങിയുള്ള വർത്തമാനങ്ങൾ മുഴുവൻ ഒരു വലിയ ശതമാനം ഡിജിറ്റൽ എന്നൊരു പ്ലെയർ കൂടി ആ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. സോ സൂഫിയും സുജാതയും എന്ന സിനിമയുടെ വർത്തമാനത്തിൽ ആദ്യം തുടങ്ങാം. ഹൗ വാസ് ദ ഫിലിം? ആദ്യം നമ്മൾ അതിന്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഐ വാസ് ലൈക് മാസീവ്ലി ഇംപ്രസ്ഡ് വിത്ത് ദ ഷോർട്സ്. കാരണം ആ വിഷ്വലി കാണുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു ഫ്രഷ്നെസ് തോന്നി. മേ ബി വളരെ എന്താ പറയാ, വളരെ ഈസി ഓൺ ദി ഐസ് ആയിട്ടുള്ള രണ്ട് താരങ്ങൾ, സൂഫി ആയിട്ടും ദേവ് മോഹൻ ആണെങ്കിലും സുജാതയായിട്ട് അതിഥി റാവു ഹൈദാരി എന്ന കഥാപാത്രമാണെങ്കിലും വളരെ എന്താ പറയാ, കാണാൻ നമ്മളിങ്ങനെ അവരെ മാത്രം കണ്ടുകൊണ്ടിരിക്കാമെന്ന് പറയുന്ന പോലത്തെ ഒരു വർത്തമാനം അതിന്റെ ട്രെയിലറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഒരു പുള്ളിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ജയസൂര്യയാണ്. അതായത് ഇപ്പൊ തിയേറ്റർ ആയിരുന്നുവെങ്കിൽ തിയേറ്ററിൽ ജനങ്ങളെ ആദ്യമേ ആകർഷിച്ചു കൊണ്ടുവരുന്ന ഫാക്ടർ വുഡ് ഹാവ് ബീൻ ദ സ്റ്റാർ പവർ ഓഫ് ജയസൂര്യ. ഇപ്പോൾ ഓൺലൈൻ സർവീസുകളാണെങ്കിൽ പോലും ആദ്യത്തെ ആഴ്ച തന്നെ നമുക്ക് ഈ സിനിമ ഒന്ന് കാണണം, അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ കാണണം എന്ന് പറയുന്ന ഒരു 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 ജാഗ്രത കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയസൂര്യയുടെ സ്റ്റാർ പവർ തന്നെയാണ്. പക്ഷേ ടൈറ്റിൽ ക്യാരക്ടറിൽ എത്തുന്ന സൂഫിയായിട്ട് ദേവ് മോഹനും സുജാതയായിട്ട് അതിഥി റാവു ഹൈദാരിയാണ്. ഇവര് രണ്ടുപേരും ആക്ച്വലി നല്ല നീറ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ദേവ് മോഹൻ ആയിട്ട് എനിക്ക് തോന്നുന്നു അതിഥി റാവു ഹൈദാരിയുടെ അത്രയും സീസൺഡ് ആയിട്ടൊരു ആക്ടർ അല്ല. ബട്ട് ഹി വാസ് ഈസി ഓൺ ദി ഐസ്. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മീനാക്ഷി തുടങ്ങിയുള്ള സിനിമകളിൽ ആ കുനാൽ കപൂർ വന്നപ്പോൾ പോലത്തെ ഒരു ലുക്ക് നമുക്കിതിൽ ഫീൽ ചെയ്യും. ഹി വാസ് ആക്ച്വലി പ്രിറ്റി നീറ്റ്. സൂഫി എന്നൊരു ക്യാരക്ടറിന്റെ ഫിസിക്കൽ ലുക്ക് ദേവമോഹൻ അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. ഈസ് ഡെലിവേർഡ് എ ഗുഡ് പെർഫോമൻസ് ആസ് വെൽ. ആൻഡ് അതിഥി റാവു ഹൈദാരിക്ക് ഈ സിനിമയിൽ പുള്ളിക്കാരത്തെ സംസാരിക്കത്തില്ല. അപ്പോൾ അതിന്റെ ട്രെയിലറിൽ തന്നെ പറയുന്ന ഒരു വർത്തമാനമാണ് ഡോണ്ട് സേ ഇറ്റ്സ് എ സ്പോയിലർ, ബിക്കോസ് ട്രെയിലറിൽ തന്നെ സിദ്ദിഖിന്റെ കഥാപാത്രം പറയുന്ന ഒരു കാര്യമാണ്. പുള്ളി സംസാരിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കും കണ്ണുകളിലൂടെയും ചേഷ്ടകളിലൂടെയും അത്രയും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഷീ ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ്. വൺ, സിമ്പിൾ ആയിട്ട് പുള്ളിക്കാരത്തിയുടെ ആ ഒരു ഒരു ബോഡി ലാംഗ്വേജ് വാസ് നൈസ്. ഷീ വാസ് ലൈക്ക് പല ഇമോഷണൽ സമയങ്ങളിലും ആ ബോഡി ലാംഗ്വേജിലൂടെ തന്നെ കൺവേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ചില ചെറിയ ചേഷ്ടകൾ, ചിലതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, ചിലത് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുണ്ട്. ഷീ വാസ് ദ സ്റ്റാർ ആക്ച്വലി. എനിക്ക് തോന്നുന്നു അതിഥി റാവു ഹൈദാരി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, സുജാതയുടെ കഥാപാത്രമാണ് ആ സിനിമയുടെ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. സോ വെയർ ഡസ് ജയസൂര്യ ഫിറ്റ് ഇൻ? ഈ സിനിമയുടെ ട്രെയിലർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു യുനോ സിനിമയുടെ കഥ ഏകദേശം മൊത്തത്തിൽ തന്നെ അതിന്റെ ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാകുമല്ലോ എന്ന് നമ്മൾ പറയും. പക്ഷേ ആ ഒരു മൊത്തം കഥ നിങ്ങൾ മനസ്സിലാക്കി എന്ന് പറയുന്നതിൽ ചെറിയൊരു ഒരു ഡ്രോബാക്ക് ഉണ്ടെന്ന് സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ തന്നെ ഓ ഇങ്ങനെ നിങ്ങൾ വിചാരിച്ച കഥയല്ല, ഏകദേശം അത് തന്നെയാണ്, പക്ഷേ ചെറിയ ട്വിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളൊരു വർത്തമാനം നമുക്ക് അവിടെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി നോക്കി കഥ ഏകദേശം നമ്മളിലേക്ക് ട്രെയിലറിലെ 2.5 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയുടെ ട്രീറ്റ്മെന്റ് ആയിരിക്കും തീവ്രമായ ഒരു പ്രണയമാണ് നാരായണിപ്പുഴ ഷാനവാസ് എന്ന സംവിധായകൻ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഥ ഏകദേശം അറിയാമെങ്കിലും ആ പ്രണയം എങ്ങനെ കണ്ടിരിക്കുന്ന ആൾക്കാരിലേക്ക് ഫീൽ ചെയ്യിക്കും എന്നുള്ളതായിരിക്കും സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ എത്രമാത്രം നിങ്ങൾ ആ സിനിമ കണ്ടപ്പോൾ പ്രണയം ഫീൽ ചെയ്തു, ദാറ്റ് ഈസ് ദ പോയിന്റ്. നിങ്ങൾ ആ സിനിമ എത്രമാത്രം നല്ലതാണെന്ന് പറയുന്നത്. സോ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയുടെ തിരക്കഥ, അതായത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രണയം ഫീൽ ചെയ്യും, നന്നായിട്ട് ഫീൽ ചെയ്യും എന്ന് പറയുന്ന പോലത്തെ ഒരു മൂഡിലാണ് ആ സിനിമ എടുത്തേക്കുന്നത്. അതായത് ആ സിനിമയ്ക്ക് പല സ്ഥലങ്ങളിലും ഒരു പോയറ്റിക് ക്വാളിറ്റി ഉണ്ട്, പല സ്ഥലങ്ങളിലും ഒരു ലിറ്റററി ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ആ പ്രണയം ഒരുപക്ഷെ തിരക്കഥയിൽ നിന്ന് കണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കെത്തിയില്ല. ആൻഡ് നമ്മുടെ വീട്ടിൽ ടി വിയിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി ഫുൾ ഫാമിലി ആയിട്ട് എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു, അമ്മായിയൊക്കെ ആയിരുന്നു, രാത്രി 11:45 നമ്മൾ സിനിമ ഇന്നലെ കണ്ടു തുടങ്ങിയാണ്. ആർക്കും അങ്ങനെ ആ പ്രണയത്തിന്റെ തീവ്രത ഫീൽ ചെയ്തില്ല. അപ്പൊ എനിക്ക് മാത്രമല്ല, കണ്ടിരുന്ന പല ഏജിലുള്ള ആൾക്കാർക്ക്, പല ജെൻഡറിലുള്ള ആൾക്കാർക്ക് ആർക്കും ആ പ്രണയത്തിന്റെ തീവ്രത കിട്ടിയില്ല എന്ന് പറയുന്നത് സാർ. അപ്പൊ അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. കാരണം
ഒന്ന് സിനിമയുടെ പേസ് വളരെ സ്ലോ ആണ്, ഭയങ്കര എന്താ പറയുക, ഇടയ്ക്കൊരു സമയത്ത് കട്ട ഡ്രാഗ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ലോ പേസ് ആണ്. ആ ഡ്രാഗ് ഫീൽ ചെയ്യുന്നത് തന്നെ ആ പ്രണയത്തിന്റെ ഇന്റൻസിറ്റി നമ്മളിലേക്ക് എത്തുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. നമ്മൾ സി ഒരു ഒരു റൊമാൻസിന്റെ ആ ഒരു വേദനയും ആ ഒരു സുഖവും സന്തോഷവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അത് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സ്ലോ പേസ്, നമുക്ക് ആ ഒരു പ്രണയം നമ്മൾ ഉള്ളിൽ ഫീൽ ചെയ്യും കണ്ടിരിക്കുന്ന ആൾക്കാർ. ഈവൻ നമ്മുടെ എന്നു നിന്റെ മൊയ്തീൻ എന്ന സിനിമയിൽ പോലും ഒരു പരിധിയിൽ നമുക്ക് അത് പ്രണയം ഫീൽ ചെയ്യും. പക്ഷെ ഇതിൽ ആ പ്രണയം ഉണ്ട്, അതിന്റെ സ്ക്രിപ്റ്റിലുണ്ട്, അത് പറഞ്ഞു പോകുന്നതിൽ ഭയങ്കര ഇന്റൻസ് പ്രണയമാണ്. ആ പ്രണയത്തിന്റെ തീവ്രത കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നില്ല, അതാണ് അതിലെ പ്രോബ്ലം എന്ന് പറയുന്നത്, മെയിൻ മെയിൻ ഇഷ്യൂ. ബാക്കി പെർഫോമൻസുകൾ ജയസൂര്യയുടെ കുറെ മൈന്യൂട്ട് സാധനങ്ങളുണ്ട്. ജയസൂര്യക്ക് പറയുന്ന പോലെ മെയിൻ കഥാപാത്രമാണ്, പക്ഷേ എങ്കിൽ പോലും പുള്ളിക്കാരന്റെ ക്യാരക്ടറിനേക്കാളും നമുക്ക് തോന്നും പ്രണയം ഇത് സൂഫിയും സുജാതയും തമ്മിലാണ്. പക്ഷേ ജയസൂര്യ ചില മൈന്യൂട്ട് സാധനങ്ങൾ അവിടെ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ പുള്ളിക്കാരൻ വരുന്ന ഫസ്റ്റ് സീനിൽ പുള്ളി ഉറങ്ങുകയാണ്, അതായത് ഉറക്കത്തുനിന്നോ എഴുന്നേറ്റ്, പക്ഷെ എഴുന്നേറ്റ് പോകുന്നില്ല. ആ ഉറങ്ങിക്കിടക്കുന്ന ആളുടെ മുഖത്തെ റിയാക്ഷനിൽ പോലും ആ ഇമോഷൻ പുള്ളി വളരെ വിജയകരമായിട്ട് കാണിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് നൈസ്. സി ആ ഒരു അഭിനയിച്ചുള്ള ശീലം പുള്ളിക്കാരൻ, ആ സീസൺഡ് ആക്ടർ എന്നുള്ള സാധനമാണ് അതിൽ കാണാൻ കിട്ടുന്നത്. ആ ഒരു പല ഭാഗങ്ങളിലും ജയസൂര്യയുടെ ആ ഒരു ചെറിയ ചെറിയ പോർഷനുകളിൽ പുള്ളിയുടെ ആക്ടിങ് ബ്രില്യൻസ് നമുക്ക് കാണാനുണ്ട്. അതിഥി റാവു ഹൈദാരി വാസ് നൈസ്, നേരത്തെ പറഞ്ഞപോലെ സൂഫിയായിട്ട് ചെയ്ത ദേവ്മോഹൻ വാസ് നൈസ്. വേറെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളിൽ പല ആൾക്കാരും അവരെ ചെയ്യേണ്ട കഥാപാത്രം ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് എന്നൊരു ഭയങ്കര ബ്രില്യന്റ് ആക്ടറാണ്, പുള്ളിക്ക് അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യാനൊന്നുമില്ല. പക്ഷേ ദേർ ഇസ് വൺ പെർട്ടിക്കുലർ സീൻ, പുള്ളിക്കാരനെ ഇങ്ങനെ നെഞ്ചത്തിടിച്ച് കരയുന്ന പോലത്തെ ഒരു സീനുണ്ട്. ആ സീനിൽ നമ്മൾ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നെഞ്ചിൽ വേദന ഫീൽ ചെയ്യും. അത് ആ ആക്ടറിന്റെ ഒരു കഴിവാണ്, പുള്ളി അത് ആ വേദന നമ്മൾക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുന്നത് ആ ഒരു പോർഷൻ മാത്രം. ബാക്കി ഹി വാസ് ലൈക് വെരി നോർമൽ. അപ്പോൾ എന്താണ് സിനിമ ആസ് സച്ച്? ഹെവി ഒരു റൊമാൻസ് പറയുന്നതാണ്. ആ റൊമാൻസ് ഫീൽ ചെയ്തിരുന്നെങ്കിൽ സിനിമ വേറൊരു ലെവലിലെത്തിയേനെ. ആ റൊമാൻസ് ഫീൽ ചെയ്യുന്നില്ല. അൺറിയലിസ്റ്റിക് ആയിട്ടൊരു സെറ്റിംഗ് ആണ് ആ സിനിമയുടെ ഇതിലുള്ളത്, വിച്ച് ഈസ് ഓക്കെ. കാരണം ഈ പറയുന്ന പോലെ കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് അതൊരു പ്രശ്നമല്ല. നമുക്ക് ആ റൊമാൻസ് ഫീൽ ചെയ്തിരുന്നുവെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഡസൻ്റ്. സോ ദാറ്റ്സ് ദ ബിഗസ്റ്റ് ഡ്രോബാക്ക് ഇൻ ദിസ് ഫിലിം. ബട്ട് കമ്മിങ് ടു ദ മെയിൻ പോസിറ്റീവ് ഓഫ് ദ ഫിലിം, മ്യൂസിക്. ചാൻസേ ഇല്ല മാൻ. പാട്ടുകൾ, ചില പാട്ടുകൾ നമുക്ക് കേട്ട് പരിചിതമായിട്ടുള്ള ചില മൂഡും ട്യൂണും ഒക്കെ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ എന്നാൽ പോലും ആ പാട്ടുകൾ തരുന്നൊരു ഫീൽ ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റി ഹെഡ്സെറ്റൊക്കെ വെച്ചിരുന്ന് കേൾക്കുക വേറെ ലെവലാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോകും, ഒബ്വിയസ്ലി പറഞ്ഞ രാത്രി കണ്ടതാണ്. എന്നിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴും ആ സിനിമയുടെ മ്യൂസിക് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞ് അതിങ്ങനെ കുറേ നേരം നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കാതെ ആ മ്യൂസിക് ഇങ്ങനെ ബ്ലഡ് സ്ട്രീമിലൂടെ ഒഴുകിപ്പോകുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷമുണ്ട്. നല്ല അസൽ മ്യൂസിക്. പ്രത്യേകിച്ച് പറയാനുള്ളത് തുടക്കത്തിലും പല ഭാഗങ്ങളിലും ഒരു ബാങ്ക് വിളിക്കുന്ന ഒരു അന്യായ ഫീലാണ് മാൻ. ഐ മീൻ ആ ബാങ്ക് വിളിക്കുമ്പോഴുള്ള സൗണ്ട് ക്വാളിറ്റി ഉണ്ടല്ലോ ആ പാട്ടും, ഐ മീൻ ആ ഇറ്റ്സ് അമേസിങ്. ആ സിനിമയുടെ കഥയിൽ ആക്ച്വലി വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് സംഗീതം എന്ന് നമുക്ക് തോന്നിപ്പോകും. യെസ് അബ്സല്യൂട്ട്ലി, മ്യൂസിക് വൈസ് ദിസ് ഫിലിം ഇസ് ആക്ച്വലി. ഈ പാട്ടുകൾക്ക് എവിടെയോ നമ്മൾ ഫ്രഷ് അല്ല, നമ്മൾ എവിടെയോ കേട്ട് മറന്നൊരു പാട്ടിൻ്റെ ഒരു മൂഡുണ്ടെങ്കിലും സൂപ്പർവായിട്ട് പാടിയിട്ടുണ്ട്, സൂപ്പർവായിട്ട് അതിൻ്റെ മ്യൂസിക് സെറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഇസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് പ്ലസ് ഈ സിനിമയിൽ നിന്ന് എടുക്കാനുള്ളത്. സോ ദാറ്റ്സ് അബൌട്ട് ദിസ്. സോ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൂഫിയ സുജാത മീൻസ് ആൻ ആവറേജ് ഫിലിം. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ വേണ്ടി ഒരു അവസരമുണ്ട്. കാരണം പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മൾ 12 മണിക്ക് ജൂലൈ 3 സിനിമ റിലീസാവുക എന്ന് പറഞ്ഞു. കാരണം ജൂലൈ 3 ഓൺലൈൻ റിലീസാണ്, രാത്രി 12 മണിയാകുമ്പോൾ ജൂലൈ 3 ആവുന്നു. മിക്കവാറും സിനിമകൾ ഒരു 1.5 മണിക്കൂർ മുൻപൊക്കെ ചിലപ്പോൾ സ്ട്രീമിംഗ് സർവീസുകളിലേക്ക് എത്താറുണ്ട്. ഞാൻ ഇന്നലെ 11 മണിക്ക് ഇത് കണ്ടു, 11:30 കണ്ടു തുടങ്ങി. നമ്മൾ എല്ലാവരെയും കൂടെ വിളിച്ച് വീട്ടിൽ പറഞ്ഞത് എല്ലാവരും കൂടെ കണ്ടതാണ്. 12 മണി കഴിഞ്ഞതും എന്റെ കസിൻ ടെലിഗ്രാം ആപ്പ് എടുത്തിട്ട് പറയായിരുന്നു ആ സിനിമ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ടെന്ന്. അപ്പൊ അത്രയും സി ഒന്ന് സിനിമ എന്ന ഇൻഡസ്ട്രി ഈസ് ഫേസിങ് എ ബിഗ് ഇഷ്യൂ. സോ പറ്റുന്നതും ഈ ടെലിഗ്രാം പോലുള്ള പൈറേറ്റഡ് സോഴ്സസിൽ കാണാതിരിക്കുക. ഒറിജിനൽ അത്രയും ഒരുപാട് ആൾക്കാരുടെ ജീവിത മാർഗം കൂടിയാണ് സിനിമ എന്ന് ഓർക്കുക. സ്നേഹമാണ് സിനിമ. സോ ആമസോൺ പ്രൈം വീഡിയോയിലാണ് സിനിമ വന്ന്, ഒറിജിനൽ സോഴ്സിൽ കാണാൻ ശ്രമിക്കുക. കാരണം പൈറസിയെ നമ്മൾ പറ്റുന്നതും ചെറിയ സ്റ്റെപ്സിലൂടെയെങ്കിലും കൺട്രോൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എ ബിഗ് സാധനം. സോ ഇറ്റ്സ് ആൻ ആവറേജ് ഫിലിം, ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് ഫിലിം. ഇപ്പൊ തിയേറ്റർ റിലീസ് ആയിരുന്നെങ്കിൽ പോലും തന്നെ എല്ലാവരെയും വേർഡ് ഓഫ് മൗത്തിലൂടെ തിയേറ്ററിൽ വരെ എത്തിക്കുന്ന ഒരു സിനിമയാണെന്ന് തോന്നിയില്ല. പക്ഷെ നല്ല സിനിമയാണ്, ഡോണ്ട് ഗെറ്റ് മീ റോങ്. ഇറ്റ്സ് എ ഗുഡ് ഫിലിം, ഇറ്റ്സ് ആൻ ആവറേജ് ഫിലിം, ഇറ്റ്സ് നോട്ട് ആൻ എക്സ്ട്രാ ഓർഡിനറി ഫിലിം. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ആ സിനിമയിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. ബട്ട് കൊള്ളാം, നമ്മളെ പറയുന്നത് എല്ലാവരും കണ്ടിട്ട് ആ തെറ്റില്ല എന്ന് പറയുന്നത് നല്ല സിനിമ എന്ന് പറയും. അല്ലാതെ വാവ് മാൻ വാട്ട് എ ഫിലിം എന്ന് പറയുന്ന ഒരു സാധനം ഈ സിനിമയിലില്ല. പക്ഷേ
വൈ യു ഷുഡ് വാച്ച് ദ സിനിമ എന്തുകൊണ്ട് കാണണമെന്ന് വെച്ചാൽ മ്യൂസിക് ആൻഡ് അതിഥി റാവു ഹൈദാരി പുള്ളിക്കാരത്തിന്റെ പെർഫോമൻസ് ഇത് രണ്ടുമാണ് ഇതിലെ ഏറ്റവും വലിയ പോസിറ്റീവ്സ് ആൻഡ് ഈ പ്രണയം നമുക്ക് ഫീൽ ചെയ്തില്ല എന്ന് പറയുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്നുള്ളത് സോ ഹാഡ് ദാറ്റ് ബീൻ ദ കേസ് ദിസ് ഫിലിം വുഡ് ഹാവ് ബീൻ എക്സ്ട്രാ ഓർഡിനറി അപ്പൊ ദാറ്റ്സ് ഇറ്റ് നമ്മുടെ സൂഫിയും സുജാതയും എന്ന സിനിമയെ പറ്റിയിട്ടുള്ള വർത്തമാനം നിങ്ങൾ ഈ സിനിമ തീർച്ചയായിട്ടും കാണുക കണ്ടതിനു ശേഷം എത്രമാത്രം നമ്മുടെ ചിന്തകളുമായിട്ട് നിങ്ങൾ എഗ്രി ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുന്നു എന്നുള്ളത് കമന്റ്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം സോ വീണ്ടും കൂടുതൽ ഫ്രഷ് സിനിമകൾ നമുക്ക് കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയിൽ ദിസ് ഇസ് ആർ ജെ വിഷ്ണു സൈനിങ് ഓഫ് പീസ്